അപ്പോ മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ച് കഴിഞ്ഞു. നമുക്ക് ചില പോസിറ്റീവ് സൈഡ്സ് ഒക്കെ ആ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ റിസൾട്ടിന്റെ കാര്യത്തിൽ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. 2-0 നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്തത്. കഴിഞ്ഞ സീസണിലെ ബെസ്റ്റ് പ്ലെയർ പുരസ്കാരം എന്തുകൊണ്ടാണ് തനിക്ക് കിട്ടിയത് എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ഹ്യൂഗോ ബൂമോസിന്റെ പെർഫോമൻസ്. മുംബൈ നേടിയ 2 ഗോളുകളിലും താരത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പിന്നെയും ഇഷ്ടം പോലെ നല്ല നല്ല ചാൻസുകൾ താരം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. KBFC യെ കുറിച്ചിട്ട് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ ഏറ്റവും നല്ല പ്ലേയേഴ്സിൽ ഒരാളായിരുന്നു ജോർഡാൻ മറേ. അപ്പോ ഹ്യൂഗോ ബൂമോസിനെ കുറിച്ചിട്ടും ജോർഡാൻ മറേയെ കുറിച്ചിട്ടും ഒരു പക്ഷേ ഫാൻസിന് അറിയാത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ സീസണിലെ ബൂമോസിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ ഒട്ടുമിക്ക KBFC ഫാൻസും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും ഇതുപോലെയുള്ള ഒരു താരം നമ്മുടെ ടീമിലും വേണമെന്ന്. ബൂമോസിനെ പോലെ ഒരു താരം എന്നല്ല, ഇനി ഹ്യൂഗോ ബൂമോയിനെ കിട്ടിയാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എത്രത്തോളം ഹാപ്പി ആകും എന്നുള്ള കാര്യം നമുക്കറിയാം. ISL 7-ാം സീസണിന് മുന്നോടിയായിട്ട് ഇഷ്ടം പോലെ ട്രാൻസ്ഫർ റൂമറുകൾ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. FC ഗോവയിൽ നിന്ന് ഫെറാൻ കോറോയെ വെച്ചിട്ട് തന്നെ KBFC യുമായിട്ട് റിലേറ്റഡ് ആയിട്ട് റൂമേഴ്സ് വന്നിരുന്നു. എന്നാൽ നമ്മൾ ആരും അറിയാത്ത ഒരു നീക്കം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നടത്തിയതായിട്ട് ഇപ്പോ മാർക്കസ് മഗുല്ലോയാണ് പുറത്ത് വിട്ടിട്ടുള്ളത്. അതായത് മുംബൈ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ചിന് മുന്നോടിയായിട്ട് ഫാൻസിന് വേണ്ടിയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ഒരു അപ്ഡേറ്റ് റിവീൽ ചെയ്തത്. നമുക്ക് തന്നെ അറിയാം കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ ഹ്യൂഗോ ബൂമോസ് FC ഗോവ വിടുന്നത് വളരെ വലിയൊരു ഡ്രാമയ്ക്ക് ശേഷമാണ്. ആള് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ FC ഗോവ വിട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഇടുന്നു. എന്നാൽ അതിനെ തിരിച്ചിട്ട് മറുപടി ആയിട്ട് FC ഗോവയുടെ ഒഫീഷ്യൽ പേജിൽ ഹ്യൂഗോ ബൂമോസ് ഇപ്പോഴും ഞങ്ങളുടെ താരമാണ് എന്ന് പറയുന്നു. അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾക്ക് ശേഷം മുംബൈ സിറ്റി FC ആണ് ആളുടെ ബൈ ഔട്ട് ക്ലോസ്, ആ ഒരു 1.6 crores ആ ഒരു റിലീസ് ക്ലോസ് കൊടുത്തിട്ട് താരത്തെ സൈൻ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് FC ഗോവയുടെ അടുത്ത് ഹ്യൂഗോ ബൂമോസിനെ തങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഹ്യൂഗോ ബൂമോസിന്റെ ട്രാൻസ്ഫർ റിലീസ് ക്ലോസിനെ കുറിച്ചിട്ടൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സും ചെറിയൊരു എൻക്വയറി ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് അറിയാനുണ്ടായിരുന്നത് ആളുടെ 1.6 crores എന്നുള്ള റിലീസ് ക്ലോസിൽ ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് FC ഗോവ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. എന്നാൽ അതിനു മുന്നേ തന്നെ, അല്ലെങ്കിൽ KBFC ആവശ്യപ്പെട്ട ആ ഒരു സംഭവം ചർച്ചകൾ നടക്കുന്നതിന് മുൻപ് തന്നെ മുംബൈ സിറ്റി FC, സിറ്റി ഗ്രൂപ്പിന്റെ പിൻബലമുള്ള മുംബൈ സിറ്റി FC ആ ഒരു വലിയ റിലീസ് ക്ലോസ് ഒറ്റയടിക്ക് എറിഞ്ഞു കൊടുത്തു ഹ്യൂഗോ ബൂമോസിനെ അവരുടെ തട്ടകത്തിലെത്തിച്ചു. എന്തായാലും ഇത് നമ്മുടെ കയ്യിലില്ലാത്ത ഒരു പ്ലെയറെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് പറഞ്ഞത്. ഇനി നമ്മുടെ കയ്യിലുള്ള ജോർഡാൻ മറേയെ കുറിച്ചിട്ട് നമുക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യം പറയാം. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് ജോർഡാൻ മറേ കളിച്ചിട്ടുണ്ടായിരുന്നത് എലി ക്ലബ് ആയിട്ടുള്ള സെൻട്രൽ കോസ്റ്റ് മറീനേഴ്സിലായിരുന്നു. ഗൈസ്, സംഭവം ഇതാണ്. ഉസൈൻ ബോൾട്ടിനെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അദ്ദേഹം അത്ലറ്റിക്സ് വിട്ടതിന് ശേഷം ഫുട്ബോളിൽ ഒരു കൈ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ഒരിക്കലെങ്കിലും കളിക്കുക എന്നുള്ളതായിരുന്നു. അതിന്റെ ഒരു മുന്നോടി എന്നുള്ള രീതിയിൽ അദ്ദേഹം കുറെ ക്ലബുകളിൽ ട്രയൽസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ക്ലബാണ് 2018 അദ്ദേഹം ട്രയൽസ് നടത്തിയ സെൻട്രൽ കോസ്റ്റ് മറീനേഴ്സ്. അതായത് ഉസൈൻ ബോൾട്ട് ആ ഒരു ട്രയൽ സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സിൽ നടത്തുന്ന സമയത്ത് ആ ഒരു ടീമിന്റെ മറ്റൊരു സ്ട്രൈക്കർ ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം ജോർഡാൻ മറേ ആയിരുന്നു. ആ ഒരു മാച്ചിൽ ഉസൈൻ ബോൾട്ട് 2 ഗോളുകൾ അടിച്ചു. മറേ ഒരു കിഡിലൻ ഹെഡറൊക്കെ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോ ഫാൻസിനിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഫാൻസ് സന്തോഷത്തോടെ കാണുന്ന ഒരു കാര്യം. കാരണം അന്ന് ആ ഒരു ഹൈലൈറ്റ്സ് കാണുന്ന സമയത്ത് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു താരം ഇപ്പൊ നമ്മൾ കാണുന്ന ജോർഡാൻ മറേ പിന്നീട് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുമെന്ന്. കാരണം ഉസൈൻ ബോൾട്ടിന്റെ ട്രയൽസിന്റെ ഹൈലൈറ്റ്സ് ഞാൻ യൂട്യൂബിൽ തിരഞ്ഞു കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു അത്ലീറ്റ് ആണ് ഉസൈൻ ബോൾട്ട്. ഓക്കെ, എന്തായാലും അദ്ദേഹത്തോടൊപ്പം അന്ന് നമ്മൾ ഒരു നോക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ജോർഡാൻ മറേയെ. പക്ഷേ പിന്നീട് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കും എന്നുള്ളത് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടായെങ്കിൽ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തത്. 2 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.